പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഇതിനകത്തൊരു പ്രശ്നം, മിക്ക ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ പലതന്ത്യക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ച് നടക്കുന്ന ചിലവന്മാർ, നിന്റെ ഒക്കെ വിചാരം നിന്റെ പേനയുടെ തുമ്പരാ ഞങ്ങളുടെ ഒക്കെ ഭാവി എന്നാ. നീയൊക്കെ പേന വെച്ച് എഴുതാറുണ്ടല്ലോ, കുറച്ച് മഷി പോകുന്നില്ല, ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള, അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. യവനെയൊക്കെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവൻ ഇത് തീക്കളിയാണ്, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഒരു പട്ടി പോലും വരില്ല. അവൻ എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നടാ കഴി പറഞ്ഞ മോനെ ഇത് കേട്ടത്. അപ്പൊ ഉടനെ അതായത് ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ പച്ച തെമ്മാടി തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് ചോദിക്കുകയാണ്. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. സ്വാഭാവികം. എടാ നീയൊക്കെ വല്ല നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന സ്വഭാവങ്ങളാ. ആനം മര്യാദയായിട്ട് ജീവിക്കുന്നവരുടെ കിടപ്പറയിലെത്തി നോക്കി, അവിടുന്ന് കിട്ടുന്ന എച്ചിൽ കഷ്ണങ്ങൾ വെറുക്കിയെടുത്ത് പൊതുവരത്തിൽ അങ്ങോട്ട് പ്രദർശിപ്പിച്ച് ആ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നേക്കാ ഭേദം. നിനക്ക് പോലെ മരക്കം മുൻപിൽ തൂങ്ങിച്ചത്ര പന്ന കയറുവാണെങ്കിൽ ഞങ്ങൾ വാഞ്ചരാണാ കൊടുവാളി. മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് നീയൊക്കെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കോപ്പ നിന്റെ മാധ്യമ പ്രവർത്തകൻ. ഇപ്പൊ എങ്ങനെയുണ്ട്, തൃപ്തിയായില്ലേ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. മൊബൈൽ എടുത്തു വെച്ചിട്ട് തൊലിച്ചു. ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം. കിട്ടിയാ മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല.